അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ മോട്ടറിനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ക്യാപ്പ് നൈസായിട്ടൊന്ന് തിക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതങ്ങോട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ നൈസായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. സംഭവം സീനില്ല, നമുക്ക് നമ്മുടെ മെയിൻ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. മെയിൻ പ്രോബ്ലം ടർബൈൻ സ്റ്റക്കായി പോവുക. ടർബൈൻ സ്റ്റക്കായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർബൈൻ കറങ്ങിക്കൊണ്ടാണ് നമുക്ക് വെള്ളത്തിനകത്ത് പുറത്തോട്ട് പുഷ് ചെയ്ത് തരണത്. അപ്പോൾ ഈ ടർബൈൻ സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടില്ല. അതെങ്ങനെയാണ് സ്റ്റക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഓൾറെഡി മാനുഫാക്ചേഴ്സ് ചെയ്ത് വരുന്ന ഗ്ലൂവിൻ്റെ തരികൾ ഈ കാണുന്ന മൈന്യൂട്ട് ഗ്യാപ്പിൽ കയറിയിട്ട് അങ്ങോട്ട് സ്റ്റക്കാവും. അപ്പോൾ പിന്നെ നമ്മുടെ ടർബൈൻ തിരിയില്ല. ടർബൈൻ തിരിയാത്തതുകൊണ്ട് വാട്ടറിനെ പുഷ് ചെയ്യില്ല, നമുക്ക് വെള്ളം കിട്ടില്ല. പിന്നത്തെ പ്രോബ്ലം, ഈ മോട്ടറിൻ്റെ ക്യാപ്പ് ഇടുമ്പോൾ ആ ക്യാപ്പ് ഇടുന്ന ഭാഗത്തൂടെയൊക്കെ ഗ്ലൂ വെച്ച് സീൽ ചെയ്യും. ആ ഗ്ലൂ പോയിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ മര്യാദയ്ക്ക് ആവാണ്ടോ ഈ ഗ്ലൂ നല്ലതല്ലാത്ത കാരണം കൊണ്ടോ അതിനുള്ളിലുള്ള വെള്ളം ലീക്കാവും. അങ്ങനെ വെള്ളം ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോർഷനിലൂടെ വെള്ളം നമുക്ക് കിട്ടില്ല, പകരം എല്ലാം ആ ഗ്യാപ്പ് കൂടെ പുറത്തോട്ട് ലീക്കായി പോകും. പിന്നത്തെ പ്രോബ്ലം ആണ് ഇതിൻ്റെ ബാക്കിലെ ക്യാപ്പ് ഉണ്ടല്ലോ, ബാക്കിലെ ക്യാപ്പിൻ്റെ ഈ സൈഡ് കൂടെ കംപ്ലീറ്റ് വെള്ളം ഉള്ളിലോട്ട് കയറിയിട്ട് അതുപോലെ തന്നെ ഈ വയറുണ്ടല്ലോ, വയറുള്ള പോർഷനിൽ കൂടിയും വെള്ളം ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മുടെ മോട്ടറിലേക്ക് വെള്ളത്തും. അങ്ങനെ മോട്ടറിനുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ മോട്ടർ ഡാമേജ് ആയി പോവും. അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല, പക്ഷേ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അതിനെ റീസെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റാർ ബോണ്ടാണ്. നമ്മുടെ പി വി സി പൈപ്പൊക്കെ ഒട്ടിക്കുക ഉപയോഗിക്കണം, പക്ഷേ പ്ലാസ്റ്റിക് ടു പ്ലാസ്റ്റിക് ബോണ്ടിന് ബെറ്റർ പശയാണിത്. ഇവിടെ നമ്മൾ സ്റ്റാർ ബോണ്ട് ഉപയോഗിക്കാനുള്ള കാരണം, നമ്മൾ വീട്ടിലൊക്കെ പ്ലംബ് ചെയ്യുമ്പോൾ പി വി സിയിൽ ഈ പശ വെച്ച് ഒട്ടിച്ചിട്ട് എത്ര നാളത് ലീക്കില്ലാതെ നിൽക്കുന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മോട്ടറിലോട്ട് ഗ്ലൂ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ടർബൈൻ ഇരിക്കുന്ന പോർഷനിലേക്ക് ഗ്ലൂ കയറാത്ത രീതിയിൽ വേണം നമ്മൾ ഗ്ലൂ ഇടാനായിട്ട്. അപ്പോൾ നമ്മളിതിന് ചുറ്റും കറക്റ്റായിട്ട് ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ടർബൈൻ്റെ സെൻട്രലായിട്ട് കുറച്ച് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാം, കാരണം നമ്മുടെ ടർബൈൻ ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ക്യാപ്പിൽ നിങ്ങൾക്ക് രണ്ട് വെട്ടുള്ള പോർഷൻ കാണാം. ആ വെട്ടുള്ള പോർഷൻ കറക്റ്റ് ഈ മോട്ടറിൻ്റെ ഈ വെട്ടുള്ള ഗ്യാപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ കറക്റ്റായി ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ പ്രസ്സിങ് സംഭവം അതിൽ സെറ്റായി. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പിൻ്റെ ചുറ്റും പുറമേ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ മോട്ടറിൻ്റെ ബാക്കിലെ ക്യാപ്പിലും നമ്മൾ വയറുള്ള പോർഷനിലും സൈഡിലും മൊത്തം നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഈ ക്യാപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. ഇപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പുറമേ അതുപോലെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ദിവസം മൂപ്പറിനെ തല കീഴാക്കി ഇതുപോലെ എവിടെയെങ്കിലും കെട്ടിയിടുക. പിറ്റേ ദിവസക്ക് ആൾ ഉഷാറാവും. ഓക്കെ, ഇപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇതിനെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ഗ്ലൂ ഒക്കെ ഇപ്പോൾ വളരെ ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ക്ലീൻ ആയി ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം നമ്മളിതിന് ടൈം കൊടുത്തത്. ഇവിടെ നമ്മൾ പമ്പിലേക്ക് പവർ കൊടുത്തിട്ടുള്ളത് 5 വോൾട്ട് ആണ്. അതായത് നമ്മളൊരു പഴയ സാംസങ്ങിൻ്റെ ചാർജർ എന്ന് പറഞ്ഞ 5 വോൾട്ട് എടുത്തിട്ട് നമ്മൾ പമ്പിലേക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ പമ്പ് സാനിറ്റൈസറിൻ്റെ മെഷീനിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ സ്റ്റാർ ബോണ്ട് ഇട്ട് മൊത്തം പമ്പിനൊന്ന് സീൽ ചെയ്യുക. കാരണം പമ്പിൽ ഓൾറെഡി വരുന്ന ഗ്ലൂ അത്ര സ്ട്രോങ് അല്ലാത്ത കാരണം അതിൻ്റെ ഗ്ലൂ ഒക്കെ ഇളകി പോയി അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മിനി സബ്മേഴ്സ് പമ്പിനെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള പരിപാടി. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗായ്സ്, ബൈ.